ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പോർക്കാൻ പോയ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ അന്ന് എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എടുത്തതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് അപ്പം ഇതിൽ കുക്കിങ് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേങ്കിൽ റെസിപ്പീസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല തരി കാച്ചതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് തരിക്കഞ്ഞി തരിപ്പായസം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ തരി കാച്ച എന്നാണ് പറയുക അപ്പം അതിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും റെസിപ്പീസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഉമ്മ ചിക്കൻ മന്തി ആയിരുന്നു ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ മസാല പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസ് പിന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ശേഷം ഉമ്മ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബോണ്ടയ്ക്ക് പകരം പൊട്ടറ്റോ ബോൾസ് പോലെ ഉണ്ടാക്കാന്ന് ചോദിച്ചു മോനിക്കൊക്കെ അതായിരുന്നു ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൾസ് ആക്കി എടുക്കുകയാണ് അപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ കുക്കായി വരുന്നുണ്ട് അപ്പോൾ വെള്ളമൊന്ന് വറ്റാൻ വേണ്ടി തുറന്ന് വെച്ചേക്കാണ് എൻ്റെ ഇടയിൽ ഉമ്മ ബ്രെഡൊന്ന് ബ്രെഡ് നിറച്ചതുണ്ടാക്കുന്നുണ്ട് ഒരുവിധ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് തോന്നാണ് ബ്രെഡ് നിറച്ചത് പിന്നെ അതേപോലെ പഴം നിറച്ചതും രണ്ടും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് രണ്ടും ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അധികവും അപ്പോൾ പൊട്ടറ്റോ ബോൾസ് മോന് ഇവിടെ ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് അവന് കണ്ടപ്പോൾ ഉമ്മ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്നിട്ട് എന്നെക്കൂടെ വീഡിയോ എടുപ്പിച്ചതാണ് അങ്ങനെ അവനും എന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൈദയുടെ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് ജസ്റ്റ് മൈദ ഒന്ന് കലക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഈ റസ്ക് ബോഡിയിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് മുഴുവനും ഇതേപോലെ മൈദയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് റസ്ക് ബോഡിയിൽ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ബോഡിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മുഴുവനും അങ്ങനെ ചെയ്തു വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉമ്മ ഉണ്ടാക്കുന്നത് ഒരു ഐറ്റം പഴം നിറച്ചതാണ് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ വെച്ചിട്ടുണ്ട് എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്ത ഐറ്റമാണ് അതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് പഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഉമ്മൻ്റെ അടുത്ത് ഒന്ന് ഉമ്മയാണ് അധികവും പോമ്പ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പം അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഉന്നക്കായ് പോലെ തന്നെ വലിയ പണിയൊന്നുമില്ല പഴത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിങ് തന്നെ സൈഡിൽ നിന്നൊക്കെ കീറിയിട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് നമ്മുടെ മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം ഒട്ടിക്കാത്ത രീതിയിൽ ജസ്റ്റ് ഫില്ലിങ് കൊടുത്തിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ പിന്നെ ഡേറ്റ്സ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഡേറ്റ്സ് ഫ്രൈ ഒരുവിധ ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ ഉമ്മ എപ്പളും ഉണ്ടാക്കും നമ്മൾ പോകുന്ന സമയത്ത് ഡേറ്റ്സ് ഫ്രൈ അതേപോലെ നോമ്പിന് നോമ്പിനാണ് അധികം ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റിയാണ് എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ അതും ഉണ്ടെന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല വളരെ കുറഞ്ഞ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ സ്നാക്സൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ മെയിൻ ആയിട്ടാണ് മുട്ട പൊരിച്ചത് അതില്ലാത്ത നോമ്പോർ എന്ന് തന്നെ പറയാം അപ്പോൾ അതിനുള്ള മസാല ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ പൊട്ടറ്റോ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുട്ട പൊരിച്ചത് നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടിരിക്കില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും ഞങ്ങളുടെയൊക്കെ ഭയങ്കര ചെറുപ്പം തൊട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് അതൊരു പണിയില്ല നമ്മുടെ മുട്ട സാധാ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങിയെടുക്കുക എന്നിട്ട് അതിൽ വരഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ മസാല ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് മഞ്ഞൾ മുളകാണ് എൻ്റെ കൂടെ ജീരകം അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇതിപ്പോൾ കാണിക്കുന്നത് തരി കാഴ്ചൻ്റെ റെസിപ്പിയാണ് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അരമുറിയും വേണ്ട അതിലും പകുതി മതി ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങളിപ്പോൾ വലിയ ഉള്ളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒരു പാക്ക് പാലിനാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി പാലിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അടുക്കളയിൽ കുറച്ച് വെളിച്ചം കുറവാണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യാനുസരണം മധുരം ആഡ് ചെയ്ത് കൊടുക്കാം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് മധുരം ഇടാതെ ഒരു മീഡിയം മധുരത്തിൽ കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് റവയും കൂടി ആഡ് ചെയ്യണം നമ്മുടെ തരി അപ്പോൾ അതൊരു ഈ സ്പൂണിൽ രണ്ട് സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു കുടിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടും കുക്കായി കഴിഞ്ഞാൽ മൂന്ന് സ്പൂൺ വരെ ആഡ് ചെയ്യാം പക്ഷെ മൂന്ന് സ്പൂൺ ആഡ് ചെയ്താൽ നല്ല കട്ടിയായി പോവും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ മതി ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് കുക്ക് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇത്രേ ഉള്ളൂ നമ്മുടെ തരി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് പിന്നെ നമ്മുടെ മുട്ടയും കൂടുമ്പോൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ മന്തി വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കൽമക്കായി ഫ്രൈയും കൂടി ഉണ്ട് കൽമക്കായി നിറച്ചത് അപ്പം അത് മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണ് അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ന്യൂ വീഡിയോസൊക്കെ എടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക്